വാസ്തവത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതം മിറക്കിൾ ശരീരത്തിൻ്റെ സൗഖ്യമോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നേടിയെടുക്കാവുന്ന അല്ലെങ്കിൽ കൈവരിക്കാവുന്ന കാര്യങ്ങളോ അല്ല. അതിലും ഗൗരവമേറിയ അർത്ഥമുള്ള സമയത്തിൽ നശിച്ചു പോകാത്തതായ ഒരു അത്ഭുതം മിറക്കൾ, ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. കോഴിക്കോട്ട് നിന്നും ശാന്ത എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. അഭിമന്യ തിരുമേനിക്ക്. ഞാൻ തിരുമേനിയുടെ പ്രോഗ്രാം ശ്രദ്ധിക്കാറുണ്ട്. ആ പ്രോഗ്രാം എനിക്ക് വളരെ അനുഗ്രഹമാണ്. ഹൃദയ സംബന്ധമായ രോഗത്താൽ ഞാൻ വളരെ ഭാരപ്പെടുകയും അത്യാവശ്യമായി ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ഈ വിഷയം അവിടേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ആശുപത്രിയിൽ ചെന്നപ്പോൾ എല്ലാവരും അത്ഭുതം കൂറുമാർ, എനിക്ക് ഒരസുഖവുമില്ല എന്ന് പറയുണ്ടായി. ഓപ്പറേഷൻ വേണ്ട എന്നും ഡോക്ടർ പറയാനിടയായി. പ്രാർത്ഥിച്ച തിരുമേനിക്കും ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. വണ്ടർഫുൾ. ഇത് ഒരു ജെന്യുവൻ സത്യസന്ധമായ മിറക്കളാണ്. അന്നേരം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വിടുതൽ തരുന്നു. ഇപ്പം ഇന്ന് ഈ പരിപാടിയിൽ എന്നോട് ചേർന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞ് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലപ്പം ഹാർട്ടിൻ്റെ പ്രശ്നമല്ല, വേറെ ഏതെങ്കിലും പ്രശ്നമായിരിക്കാം, രോഗമായിരിക്കാം, ഞാൻ പറയട്ടെ, ദൈവത്താൽ സകലതും സാധ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്താവിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ രോഗിയാണെങ്കിൽ കർത്താവായ യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഹൃദയത്തിൽ നിന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ തിരുമേനി, ഞാൻ വിശ്വസിക്കുന്നു യേശു എന്നെ സൗഖ്യമാക്കും, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുമെന്ന്, അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് രോഗമുള്ള സ്ഥാനത്ത് നിങ്ങളുടെ കരത്തെ വെച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ശാന്തിയുടെ എഴുത്ത് ഞങ്ങൾ വായിച്ചു കേട്ടു. അസാധ്യം, ഒരു നിവൃത്തിയുമില്ല, ഇതിന് പരിഹാരമില്ല, ഓപ്പറേഷൻ ചെയ്തേ ഒക്കത്തുള്ളൂ എന്ന് വേണ്ട ഇങ്ങുള്ളതായ സാഹചര്യത്തിൽ കർത്താവേ, പ്രാർത്ഥന കേട്ട് ദൈവമേ അങ്ങ് അവളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചല്ലോ, നന്ദി പറയുന്നു. ഈ സമയം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഈ എൻ്റെ സഹോദരന് സഹോദരി പൈതൽ ഈ കുടുംബം, കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, കർത്താവിന് നല്ലവണ്ണം അറിയാമല്ലോ അവരുടെ പ്രശ്നമെന്താണെന്ന്. സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിൻ്റെ കരം അവരുടെ മേൽ തൊട്ട് കർത്താവെ, നീ അവർക്ക് സൗഖ്യവും വിടുതലും ഈ സമയം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, മറ്റനേക പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളിൽ എൻ്റെ യേശുവെ, കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ട് അവരോട് മനസ്സിലവ് കാണിക്കുകയാണ്. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് അനേകരോട് പറയത്തക്കൊണ്ട് കർത്താവേ, അവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചല്ലോ, നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. തുടർന്ന് നിങ്ങൾ വിശ്വസിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു. മാത്രമല്ല, എനിക്ക് എഴുതുക, തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളറിയുന്ന എല്ലാവരോടും ആത്മീയയാത്ര ചാനൽ കാണുവാനായിട്ട് പറയുക. നമ്മുടെ ചിന്താവിഷയമാണ് ആ ശാന്ത എഴുതിയ കത്ത്. ഓപ്പറേഷൻ വേണം, അല്ലാതെ ഒക്കത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറയുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിനക്ക് അസുഖമൊന്നുമില്ല. ഇനിയും ഈ എഴുതിയ ശാന്തയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ 20 ആയിരിക്കും, 25 ആയിരിക്കും, 30 ആയിരിക്കും, 35 ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല.
കത്തിൽ അവരുടെ പ്രായം എഴുതിയിട്ടുമില്ല. എന്നാൽ എൻ്റെ ചോദ്യം ഇതാ, ഇന്നേക്ക് ഒരു 80, 90, 100 വർഷം കഴിയുമ്പോൾ ശാന്ത എവിടെ ആയിരിക്കും? അല്ല, വല്ലൊന്നെ കാര്യം പറയണ്ട, നിങ്ങൾ എവിടെ ആയിരിക്കും, ഞാൻ എവിടെ ആയിരിക്കും? ഇന്നത്തെ നിങ്ങളുടെ വയസ്സിൻ്റെ കൂടെ ഒരു 100 ഒന്ന് കൂട്ടിക്കേ, എത്ര ആയി വയസ്സ് ഇപ്പോഴേ? ഇപ്പോൾ പിടികൊട്ട് ഞാൻ പറഞ്ഞ എന്തുവാണെന്ന്, ഇവിടെ ശരീരത്തിൻ്റെ സൗഖ്യം, നമ്മുടെ മനസ്സിൻ്റെ സൗഖ്യം, ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ, വീട്, വാഹനം, വസ്ത്രം, വിദ്യാഭ്യാസം, ജോലി എന്ന് വേണ്ട, ഇതുപോലെ ജീവിക്കുവാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ, ആഹാരം, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ. സത്യമല്ലേ? ഇന്ന് ആത്മീയർ ഭക്തർ എന്ന് പറയുന്നവർ പോലും, എന്തിനാ സാധാരണക്കാരെ പറ്റി പറയുന്നത്? ഇപ്പം പ്രാസംഗികരും ബൈബിള് പഠിപ്പിക്കുന്നവരും ആത്മീയ കാര്യങ്ങൾ പറയുന്നവരും ഏത് മതത്തിൽപ്പെട്ടവരാണാലും എന്തിനാ ലക്ഷങ്ങൾ പുണ്യസ്ഥലങ്ങളിൽ പോകുന്നത്, നേർച്ച കഴിക്കുന്നത്? എന്തിനാ ഒത്തിരി പേര് അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് ചില പ്രസംഗ സ്ഥലങ്ങളിൽ പോകുന്നത്, അവർക്ക് പണം കൊടുക്കുന്നത്? ഉത്തരം നിങ്ങൾക്കറിയാം. നാം ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, രോഗം, വേദനയുണ്ട്, നമുക്ക് ആവശ്യമുണ്ടോ? എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും സൗഖ്യം ലഭിക്കണം. ഡോക്ടർമാരും ആശുപത്രിയും ദൈവവും എങ്ങനാലും വേണ്ടില്ല, ഇതിൽ നിന്നും ഒരു മോചനം നമുക്ക് ലഭിക്കണം. എന്നാൽ അതിനപ്പുറത്തായിട്ട് ചിന്തിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെപ്പറ്റുള്ളതായ തകരാറ്. കാരണം എന്തുവാ, ദൈവം തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചത് ഈ സമയത്തിൽ മാത്രം 10, 70, 80, 100 വർഷം ജീവിച്ച് അവസാനിക്കാനല്ല. മൃഗങ്ങളങ്ങനാ, പക്ഷെങ്കിൽ നമുക്കൊരു നിത്യത ശേഷിച്ചിരിക്കുന്നു. മരണം അവസാനമല്ല, ആരംഭം മാത്രമാണ്, ഒരു ഡോറാണ്, ഒരു വാതിലാണ്. അങ്ങനെയെങ്കിൽ ഈ വേദഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന് സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. യേശു ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയിലുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ച കഥ. അപ്പോൾ ചില ആളുകൾ പക്ഷവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു, അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ കാണാം ഇത്. ഒരു ഗ്രാമം, ഒരു വലിയ ജനക്കൂട്ടം, യേശു ക്രിസ്തു ഒരു വീടിനകത്തിരുന്ന് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ പക്ഷപാതക്കാരനെ, അവന് സ്വന്തമായി നടക്കാൻ നിവൃത്തിയില്ല, കൂട്ടുകാർ കൂടി അവനെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്, ഒരു കിടക്കയിൽ, കിടക്കയോടുകൂടെ. പക്ഷെങ്കിൽ വീടിനകത്ത് കയറാൻ നിവൃത്തിയില്ല. കാരണം എഴുതിയിട്ടുണ്ട്, അവിടെ മുഴുവൻ ജനക്കൂട്ടമാണ്, അകത്തും പുറത്തും എല്ലാം വലിയ ജനക്കൂട്ടമാണ്. ചില രാഷ്ട്രീയ നേതാക്കന്മാരെ രാവിലെ 4 മണി മുതൽ ആ വീടും പരിസരവും മുഴുവനും 100-ക്കണക്കിന് 1000-ക്കണക്കിന് ആളുകളാണ് അവരെ കാണാനും അവരുടെ അപേക്ഷ പറയാനും കൊടുക്കാനൊക്കെ ആയിട്ട്. അതിനെക്കാട്ടി ഗൗരവമായിരിക്കും ഇതായാലും. അവസാനം ഇവർ പണി എന്തുവാ, വീടിൻ്റെ മേളിൽ കയറി ഓടു പൊളിച്ച് അവനെ താഴോട്ട് ഇറക്കി യേശുവിന് മുന്നിൽ വയ്ക്കുന്നു. ഇത് കണ്ടിട്ട് ഈ യവനെ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കണ്ടിട്ട്
യേശു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം പക്ഷപാതക്കാരന, ഇവൻ രോഗിയ, ഇവന് മിണ്ടാൻ അനങ്ങാനും ഒന്ന് നിവർത്തി കിടക്കുക, അവൻ്റെ രോഗം സൗഖ്യമാക്കാനായിട്ടാണ് ഈ കൂട്ടുകാർ അവനും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. യേശു ഇത് കണ്ടിട്ട് പറയുന്നത്, എടാ കുഞ്ഞെ, നിൻ്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാരും ഇങ്ങനെ പറഞ്ഞു, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അവർ ചിന്തിക്കുന്ന അങ്ങനെ. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണെ അവൻ എഴുന്നേറ്റു, താൻ കിടന്ന കിടക്കെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു ഉഗ്രൻ സംഭവ കഥയായത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഈ പാവം പിടിച്ചവനെ കൂര പൊളിച്ച് കയറ്റി അപ്പോൾ യേശുക്രിസ്തു കണ്ടിട്ട് ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, എടാ കുഞ്ഞെ, നിൻ്റെ പാവങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഉടൻ തന്നെ അവിടെ നിന്ന് കുറച്ച് പേര് പറഞ്ഞു, ഇവൻ എന്നാ ഈ പാവം ക്ഷമിക്കാനായിട്ട് ഇവൻ ദൈവമല്ല വന്നു, ദൈവത്തിനല്ലാതെ പാപത്തെ ക്ഷമിക്കാൻ നോക്കുന്നത്? യേശുക്രിസ്തുവിനെ വിമർശിക്കുക വാക്കുകൾ കൊണ്ടല്ല, അവരുടെ ചിന്തകൾ കൊണ്ട്. ഇത് അറിഞ്ഞ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ പറ, പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണോ കൂടുതൽ ഗൗരവമേറിയ കാര്യം, അതോ നിനക്ക് സൗഖ്യമാകുക എന്ന് പറയുന്നതാണോ? ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാം. സൗഖ്യമാകുക എന്ന് പറയുന്നത് സമയത്തിൽ അതിൻ്റെ പരിമിതിയിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. കാരണം 100 വർഷം കഴിയുമ്പോൾ നമ്മളാരും കാണത്തില്ല. ഈ ശരീരത്തിലുണ്ടാകുന്ന സൗഖ്യവും എന്ന് വേണ്ട വീടും കൂടും കാറും സാഹചര്യങ്ങളും വസ്ത്രവും ആഹാരവും ലക്ഷറി ലൈഫ് ലിവിങ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ 4 വിരൽ നീളമുള്ള ചെറിയ സമയത്തിൽ ഉള്ളതും അവസാനിക്കുന്നതുമാണ്. എന്നാൽ പാപക്ഷമ എന്ന് പറയുന്നതോ, നാം പാപം ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യനല്ല ചെയ്യുന്നത്, ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്, സമയത്തിനപ്പുറത്തുള്ള ഇറ്റേണിറ്റിയാണ് നിത്യത. അതനുസരിച്ച് നമ്മുടെ പാപങ്ങൾ ദൈവം കാണുമ്പോൾ സമയത്തിൽ അവസാനിക്കുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണം, ഒരു നിത്യ നരകം തീപ്പൊയ്യുക. പാപക്ഷമയില്ലാതെ ജീവിതത്തിൽ മാനസാന്തരം, വീണ്ടും ജനനം, ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിൽ ജനിച്ചു വീണ സകലരും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന റോമാലേഖനത്തിൽ ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാപം ക്ഷമിച്ചു കിട്ടുന്നതാണോ വലിയ കാര്യം, രോഗസൗഖ്യമാണോ? ഉത്തരം ഓബിയസ് ആണ്, അവർക്ക് മനസ്സിലായി. അതി യേശു ക്രിസ്തു അവരോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, എവന് രോഗം സൗഖ്യമായാലും ഇല്ലെങ്കിലും അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാണപ്പെടാൻ കഴിയുന്ന അനുഭവിക്കുന്ന റിയാലിറ്റിയാണ്. പക്ഷേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമ്മുടെ ലോകത്തിൽ നിന്നും അപ്പുറത്തുള്ള വലിയ യാഥാർത്ഥ്യ നിത്യതയുണ്ട്. അത് കാണപ്പെടാത്ത ലോകത്തിലെ ദൈവമായിട്ടുള്ള ബന്ധം തകർന്ന മനുഷ്യൻ്റെ അവസ്ഥ, പാപിയായ മനുഷ്യൻ, അത് ക്ഷമിച്ചു കിട്ടുക, അതിൽ നിന്നും വിടുതൽ ലഭിക്കുക, നഷ്ടപ്പെട്ട ബന്ധം ദൈവമായിട്ട് ഉണ്ടാകുക, അത് കോടാനുകോടി അനന്തകോടി കണക്കില്ലാത്തതിനപ്പുറമായ വലിയ അത്ഭുതമാണ്, മിറക്കളാണ്. കർത്താവായ യേശു ക്രിസ്തു എന്നാ ഭൂമിയിൽ വന്നത്, നിനക്ക് കുറച്ച് പണം തരാനും നിനക്ക് വലിയ സൗഖ്യം തരാനും നിന്നെ ലോകത്തിൽ വലിയ മഹാനാക്കി തീർക്കാനും വന്നു.
ഇതാണ് ഒത്തിരി ഉപദേശിമാരും പ്രാസംഗികരും ഇന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ പറയുന്നത്. കുഞ്ഞെ മക്കളെ, നീ വിശ്വസിക്കുക, ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന നന്മയോ തിന്മയോ അതൊക്കെ വളരെ സിമ്പിൾ ടൈം ബൗണ്ട് റിയാലിറ്റീസാണ്. എന്നാൽ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന ചോദ്യത്തിന് മുമ്പിൽ നിനക്ക് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും നിനക്ക് പറയാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ ഇടപെടുന്നത്. ഞാനിപ്പം നമ്മൾ വായിച്ച കത്ത് കേട്ടില്ലേ, ശാന്തയുടെ, എനിക്കൊത്തിരി സന്തോഷമുണ്ട് കർത്താവ് അവളെ സൗഖ്യമാക്കിയതിൽ. എന്നെയും സൗഖ്യം, നിങ്ങളെയും സൗഖ്യമാ, കർത്താവ് മതിയായവനാണ്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു വലിയ ഇമ്പോർട്ടൻ്റ് യാഥാർത്ഥ്യമാണ് മക്കളെ ഞാൻ പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ പാപക്ഷമ ലഭിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, മിറക്കൾ. ശരീരത്തിൻ്റെ വിടുതലും ധനവും സാഹചര്യവും സമയത്തിൽ അവസാനിക്കുന്നതാണ്. പാപക്ഷമയോ നിത്യതയിൽ നരകത്തിൽ പോകാതെ സ്വർഗത്തിലായിരിക്കുവാൻ ദൈവം തന്ന മാർഗമാണ് ദൈവമായിട്ടുള്ള ബന്ധം. അങ്ങനെയെങ്കിൽ യേശു എന്ന പരിപാടിയുണ്ട്. ഏതായാലും നീ കാര്യം പിടികിട്ടിയല്ലോ, യേശു പറയാണ്. എന്നിട്ട് ആ രോഗിയോടെ പക്ഷപാതക്കാരനോട്, എടാ കുഞ്ഞേ, നീ എണ്ണിച്ച് കിടക്കയെടുത്ത് വീട്ടിൽ പോകും. രസമായിട്ട് തോന്നുന്നു, അവൻ ഉടനെ എണ്ണിച്ച് അവനെ പൊക്കിക്കൊണ്ട് വന്ന കൂട്ടുകാരൻ മൂന്നാല് പേര് കൂടി, യവൻ എന്ത് ചെയ്തു, യവൻ ആ കിടക്കയിൽ പൊക്കിക്കൊണ്ട് അവൻ വീട്ടിൽ പോവുക. എന്ത് രസം, എന്ത് സന്തോഷം. പക്ഷെങ്കിൽ കർത്താവ് അവനോട് ചെയ്ത അത്ഭുതം, ദൈവത്തിന് വചനം പറയുന്നു, ദൈവം നിൻ്റെ അകൃത്യങ്ങൾ, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു, അതോടുകൂടെ നിൻ്റെ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇതിൻ്റെ മാർഗം, വഴി, മീൻസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. യേശു നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നമുക്ക് വിടുതൽ തരുവാൻ, ദൈവമായിട്ടുള്ള ആ ബന്ധം നമുക്ക് തരുവാൻ. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിനോട് നിങ്ങളെ പ്രശ്നങ്ങൾ പറയുക, പാപങ്ങൾ തന്നോട് പറയുക, കർത്താവിൽ വിശ്വസിക്കുക. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഇത് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവം ദാനമായി തന്നു കഴിഞ്ഞു. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.